ഹായ്, പ്ലസ് വണ്ണിലെ ബയോളജി ഇംപ്രൂവ്മെന്റ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിലെ ബോട്ടണി സെക്ഷനിലെ ഫോട്ടോസിന്തസിസ് എന്ന ചാപ്റ്റർ, ആ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് C3 സൈക്കിളും C4 സൈക്കിളും. അപ്പൊ നമുക്കിന്ന് പഠിക്കാം C3 സൈക്കിളും C4 സൈക്കിളും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫോട്ടോസിന്തസിസ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത്തത് ലൈറ്റ് റിയാക്ഷൻ. അവിടെ നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്ത് എനർജി മോളിക്യൂൾസ് ആയിട്ടുള്ള ATP NADPH ഒക്കെ ആക്കി മാറ്റുന്നു. സോ അങ്ങനെ എനർജി റിച്ച് മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ലൈറ്റ് റിയാക്ഷൻ. അത് തന്നെ സൈക്ലിക്കും ഉണ്ട്, നോൺ സൈക്ലിക്കും ഉണ്ട്. ആ എനർജി ഉപയോഗിച്ച് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്ന ബയോ സിന്തറ്റിക് ഫേസ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കാൽവിൻ സൈക്കിൾ, അല്ലായെങ്കിൽ C3 സൈക്കിൾ, അല്ല എങ്കിൽ ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് നടക്കുന്നു എന്നല്ല അർത്ഥം. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി വേണ്ട എന്നാണ് അർത്ഥം. സോ ലൈറ്റ് എനർജി ഇല്ലാതെ തന്നെ നടക്കുന്ന റിയാക്ഷൻ C3 സൈക്കിൾ, ഡാർക്ക് റിയാക്ഷൻ കണ്ടുപിടിച്ച ആളുടെ പേരില് കാൽവിൻ സൈക്കിൾ എന്നും അറിയപ്പെടുന്നു. സോ കാൽവിൻ സൈക്കിൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് നോക്കാം. മൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് കാൽവിൻ സൈക്കിൾ നടക്കുന്നത്. അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. നോക്കിക്കോളൂ, കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കുന്ന ആള് RuBP എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ്. സോ നമ്മള് RuBP എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുകയാണ്. RuBP, റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് റുബിലേസ് 1,3-ബൈ ബിസ്ഫോസ്ഫേറ്റ് എന്നാണ്. അങ്ങനെ വേണമെന്നില്ല, RuBP എന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ RuBP ആക്ച്വലി ഒരു 5-കാർബൺ കോമ്പൗണ്ട് ആണ്. അതിനകത്ത് 5 കാർബൺ ആണ് ഉള്ളത്. അങ്ങനെയുള്ള 6 RuBP ആണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പൊ 6 × 5, അപ്പൊ 30 കാർബൺ ഇവിടെ നമുക്ക് കിട്ടും. 30 കാർബൺ ഇതിലേക്കാണ് കാർബൺ ഡയോക്സൈഡ് നമ്മൾ വലിച്ചെടുക്കുന്നത്. അങ്ങനെ 6 കാർബൺ ഡയോക്സൈഡ് നമ്മൾ വലിച്ചെടുക്കും. അപ്പോ 6 കാർബൺ ഡയോക്സൈഡിൽ 6 കാർബൺ, അല്ലാതെ ഇവിടെ 30 കാർബൺ, അങ്ങനെ മൊത്തം 36 കാർബൺ ഇവിടെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡും RuBP കൂടി ചേരും. അങ്ങനെ ചേർന്നതിന് ശേഷം പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാകും. അതാണ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അഥവാ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് തന്നെ പഠിക്കാം. സോ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ത്രീ ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് ഒരു 3-കാർബൺ കോമ്പൗണ്ട് ആണ്. ഇവിടെ മൊത്തം എത്ര കാർബണാ, 36 കാർബണാ. 30 × 6 = 36 കാർബൺ. അപ്പൊ ഇത് 3-കാർബൺ കോമ്പൗണ്ട്. അപ്പൊ ഇത് എത്ര എണ്ണം ഉണ്ടാകുമായിരിക്കും, 12 എണ്ണം ഉണ്ടാകും. സോ 12 × 3 = 36 ആ എണ്ണം കറക്റ്റ് ആയിട്ട് നിൽക്കണം. സോ 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഇവിടെ ഉണ്ടായത്. ഈ സ്റ്റെപ്പിൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്തത്, കാർബൺ ഡയോക്സൈഡിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു. സോ അതുകൊണ്ട് ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലേഷൻ. ദിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് കാർബോക്സിലേഷൻ. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരാണ് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ? മറ്റാരുമല്ല, RuBP. ഷുവറല്ലേ? സോ RuBP ആണ് ഇവിടുത്തെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ. ഇവിടെ ഒരു എൻസൈം സഹായിക്കുന്നുണ്ട് ഈ പ്രോസസ്സിന്. അതിന്റെ പേരാണ് റുബിസ്കോ, റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനൈസ് എന്ന് പറയുന്ന എൻസൈം. അപ്പൊ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ് ആയതുകൊണ്ടാണ് റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ആ പ്രോസസ് അതിൽ സഹായിക്കും. പക്ഷെ അവസാന ഒരു വാല്യൂ കൂടിയുണ്ട്, ഓക്സിജനൈസ് എന്ന് പറഞ്ഞാല് കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യാനും സഹായിക്കാൻ റുബിസ്കോയെ കൊണ്ട് സാധിക്കും. അത് പിന്നീട് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന കേസാണ് നമ്മൾ പഠിക്കുന്നത്. സോ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ആളാരാണ്, RuBP. അതിന് സഹായിക്കുന്ന എൻസൈം ആരാണ്, റുബിസ്കോ. അങ്ങനെ നമുക്ക് കാർബോക്സിലേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നടന്ന് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് കിട്ടി. ഇതിന് നമ്മൾ റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാല് ആസിഡ് ആയിട്ടിരിക്കുന്ന ആൽഡിഹൈഡ് ആക്കി മാറ്റും. സോ അങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ട്രയോസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ എഴുതിയിട്ടുള്ളൂ, ടെക്സ്റ്റിൽ ഉള്ളത് പഠിച്ചാൽ മതി. സോ ട്രയോസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റും. ആക്ച്വലി ഫോസ്ഫോഗ്ലിസർ ആൽഡിഹൈഡ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ്. സോ ട്രയോസ് ഫോസ്ഫേറ്റ് നമുക്ക് അവിടെ കിട്ടും. അത് എത്ര എണ്ണം കിട്ടും, 12 എണ്ണം കിട്ടും. ബിക്കോസ് ദിസ് ഈസ് ഓൾസോ എ 3-കാർബൺ കോമ്പൗണ്ട്. സോ 12 3-കാർബൺ കോമ്പൗണ്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ സ്റ്റെപ്പിൽ നമ്മൾ റിഡക്ഷൻ ആണ് ചെയ്യുന്നത്. സോ ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് റിഡക്ഷൻ. ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് റിഡക്ഷൻ. ഇവിടെ ATPയെ ADP ആക്കി മാറ്റും. അതുപോലെ NADP H-നെ NADP+ ആക്കി മാറ്റും. സോ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ റിയാക്ഷൻസ് ഒക്കെ നടത്തി, റിഡക്ഷൻ ഒക്കെ നടത്തി,
3-ഫോസ്ഫോഗ്ലിസറൈറ്റിനെ ട്രയോസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ എനർജി യൂസ് ചെയ്യുക. ഈ എനർജി എവിടെ നിന്ന് കിട്ടി? അതാണ് ലൈറ്റ് റിയാക്ഷനിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ നിന്ന് കിട്ടിയ എനർജിയാണ് നമ്മൾ ഇവിടെ ദാ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ട്രയോസ് ഫോസ്ഫേറ്റ് വീണ്ടും 12×3=36 കാർബൺ തന്നെ അവിടെയുണ്ട്. ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിന് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് എടുക്കും. സോ 2 ട്രയോസ്ഫോസ്ഫേറ്റ്. ആ 2 ട്രയോസ്ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാർബണോ? 1 ട്രയോസ്ഫോസ്ഫേറ്റ് 3 കാർബണോ. അപ്പൊ 2 ട്രയോസ്ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ 6 കാർബൺ. അപ്പൊ 6 കാർബൺ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യും. അപ്പൊ ഗ്ലൂക്കോസിനകത്ത് എത്ര കാർബണാണ് ഉള്ളത്? ഗ്ലൂക്കോസ് നമ്പർ C6H12O6. അപ്പോ 2 ട്രയോസ്ഫോസ്ഫേറ്റ് എടുത്ത് 1 ഗ്ലൂക്കോസെ ഉണ്ടാക്കാൻ പറ്റൂ. കാരണം 2 ട്രയോസ്ഫോസ്ഫേറ്റ് എടുക്കുമ്പോഴേ 6 കാർബൺ കിട്ടത്തുള്ളൂ. 1 ഗ്ലൂക്കോസിന് 6 കാർബൺ വേണം താനും. അപ്പൊ അതുകൊണ്ട് ഗ്ലൂക്കോസ് 1 മോളിക്യൂൾ നമ്മൾ സിന്തസൈസ് ചെയ്യും. അപ്പൊ 12 രണ്ട് പോയി, ഇനി മിച്ചം എത്ര? 10. 3 കാർബൺ ഉള്ള 10 കോമ്പൗണ്ട്. അപ്പൊ എത്ര കാർബൺ ഉണ്ട് മൊത്തം? 30 കാർബൺ ഉണ്ട്. ഈ 30 കാർബൺ ഉപയോഗിച്ച് വീണ്ടും നമുക്ക് 30 കാർബണിന്റെ RBP 6 എണ്ണം നിർമ്മിച്ചെടുക്കാം. സോ 30 കാർബൺ ഉപയോഗിച്ച് ഇവിടുത്തെ മിച്ചമുള്ള 30 ഉപയോഗിച്ച് നമ്മൾ ആരെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും? RBP യെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ രണ്ടാമത് വീണ്ടും RBP യെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റീജനറേഷൻ. സോ വി വിൽ റീജനറേറ്റ് RBP. RBP വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? പ്രൊഡ്യൂസ് ചെയ്യാണ്. അതും എനർജി ഉപയോഗിക്കുന്ന പ്രോസസ് ആണ്. സോ ആ സ്റ്റെപ്പിലും നമ്മൾ ATP എന്താക്കി മാറ്റും? ADP ആക്കി മാറ്റും. അപ്പൊ ഓർത്തോളൂ, എനർജി യൂസ് ചെയ്യുന്ന 2 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്ന് റിഡക്ഷൻ സ്റ്റെപ്പും ഒന്ന് റീജനറേഷൻ സ്റ്റെപ്പും. ഇത്രയേ ഉള്ളൂ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിൾ. C3 സൈക്കിൾ ആ പേര് വരാൻ കാര്യം, ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് 3-ഫോസ്ഫോഗ്ലിസറൈറ്റ് വിച്ച് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്. ആദ്യത്തെ കോമ്പൗണ്ട് 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഇതിന്റെ പേര് C3 സൈക്കിൾ എന്ന് പേര് വന്നത്. ലൈറ്റ് എനർജി വേണ്ടാത്തത് കൊണ്ടാണ് ഇതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിച്ചത്. കണ്ടുപിടിച്ചത് കാൽവിൻ ആയതുകൊണ്ട് ഈ സൈക്കിളിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കാൽവിൻ സൈക്കിൾ. സോ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതാണ് C3 സൈക്കിൾ. 3 സ്റ്റെപ്പുകൾ: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഫസ്റ്റ് അക്സെപ്റ്റർ RBP, എൻസൈം റുബിസ്കോ. പ്ലാന്റ് വേൾഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും റുബിസ്കോ എൻസൈം ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. C3 സൈക്കിൾ സാധാരണ ചെടികളിൽ കാണപ്പെടുന്നത്. ഈ C3 സൈക്കിൾ ഫോളോ ചെയ്യുന്ന ചെടികളെ C3 പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നുണ്ട്. പക്ക ഫിനിഷ് അല്ലേ? എങ്കിൽ നമ്മുടെ ഈ ആശങ്കകാരി നമ്മൾ നേരത്തെ പറഞ്ഞു, റുബിസ്കോ എന്തായിരുന്നു പ്രശ്നം? കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പുള്ളിക്കാരന് ഓക്സിജനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എനർജി കളയുന്ന ഒരു പ്രോസസ്സിലേക്ക് അത് മുന്നോട്ട് പോകും. ആ പ്രോസസ്സിനെയാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അത് ചുമ്മാ നടക്കുന്നതാ, എനർജി വെറുതെ കളയുന്ന പ്രോസസ്സാ. സെറോഫൈറ്റിക് പ്ലാന്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മരുഭൂമിയിലൊക്കെ താമസിക്കുന്ന ജീവികൾ. അപ്പൊ അത്തരത്തിലുള്ള ജീവികളല്ല ചെടികൾ. അപ്പൊ അത്തരത്തിലുള്ള ചെടികളില് ഇങ്ങനെ വെറുതെ എനർജി കളയാനൊന്നുമില്ല, കഷ്ടപ്പെട്ടാണ് കുറച്ച് വാട്ടറും ഒക്കെ കിട്ടുന്നത്. അതിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുന്നത് അല്ലാതെ അവർക്ക് വെറുതെ കളയാനൊന്നും എനർജി ഇല്ല. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും റുബിസ്കോ ഓക്സിജനെ കാണാൻ പാടില്ല. അങ്ങനെ ഓക്സിജനെ ഒരിക്കലും റുബിസ്കോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഇലകളിൽ തന്നെ പ്രത്യേകം ഒരു അനാട്ടമി ഉണ്ട്. ആ അനാട്ടമിയെ വിളിക്കുന്ന പേരാണ് ക്രാൻസ് അനാട്ടമി. ഈ ക്രാൻസ് അനാട്ടമി കാണിക്കുന്ന ചെടികളിൽ വേറൊരു ടൈപ്പ് സൈക്കിളാണ് നടക്കുന്നത്. ഒരു കാര്യം എപ്പോഴും മനസ്സിനകത്ത് വേണം, ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ കാൽവിൻ സൈക്കിൾ നടന്നേ പറ്റൂ. അപ്പൊ എങ്ങനെയാണ് ആ ചെടികളിൽ, സെറോഫൈറ്റിക് പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഈ പറയുന്ന അഡാപ്റ്റേഷൻ, എങ്ങനെയാണ് അതിനകത്ത് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്, ഒരു C4 പ്ലാന്റ്സിൽ നമ്മൾ പറഞ്ഞു ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് അനാട്ടമിയാണ്. ഒരു റീത്ത് പോലത്തെ ഒരു സ്ട്രക്ചർ ആണത്. അപ്പൊ അതില് ഏറ്റവും വെളിയിൽ കുറെ മീസോഫിൽ സെൽസും അകത്ത് ബണ്ടിൽ ഷീറ്റ് സെൽസും ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീസോഫിൽ സെൽസ് ആണ് ഏറ്റവും വെളിയിൽ ഇരിക്കുന്നത്. അപ്പോ വെളിയിൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് കോൺടാക്ട് വരുന്നത് മീസോഫിൽ സെൽസ് ആണ്. ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു മീസോഫിൽ സെല്ലും ഒരു ബണ്ടിൽ ഷീറ്റ് സെല്ലും വരയ്ക്കാം. കൺസിഡർ ദിസ് ഇസ് എ മീസോഫിൽ സെൽ ആൻഡ് ദിസ് ഇസ് എ ബണ്ടിൽ ഷീറ്റ് സെൽ. ഓക്കെ, 2 സെല്ലുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു മീസോഫിൽ സെല്ലാണ്, ഇതൊരു ബണ്ടിൽ ഷീറ്റാണ്. ഇവിടെ ഇതിനകത്തേക്ക് കാർബൺ ഡയോക്സൈഡ് ആദ്യം വരും. കാർബൺ ഡയോക്സൈഡ് വരാം, പിന്നെ അവിടെ ആരും വരാം, ഓക്സിജനും വരാം. പക്ഷെ ഇവിടെ ജനറലി വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്സിജൻ ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇവിടെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആള് PEP ആണ്. ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ഉണ്ടല്ലോ, ദിസ് ഇസ് എ 3 കാർബൺ കോമ്പൗണ്ട്.
ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കും. ഈ സ്വീകരിക്കുന്ന പ്രോസസ്സിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം PEPKase എന്ന് പറയുന്ന എൻസൈമാണ്. ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈം. പുള്ളിക്കാരനോട് ഓക്സിജൻ വലിയ താല്പര്യമൊന്നുമില്ല. ആരെ മാത്രമേ സ്വീകരിക്കാൻ സഹായിക്കൂ, കാർബൺ ഡയോക്സൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഓക്സിജൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. റുബിസ്കോ അങ്ങനെയല്ല, കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കും, ഓക്സിജനെയും സ്വീകരിക്കും. ഇവിടെ പക്ഷെ അത് സംഭവിക്കില്ല. ഇവിടെ PEP ആണ് ആള്, അയാള് അക്സെപ്റ്റ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് മാത്രം, ബിക്കോസ് അവിടെ ഉപയോഗിക്കുന്ന എൻസൈം PEPKase ആണ്. അങ്ങനെ മൂന്ന് കാർബണും കാർബൺ ഡയോക്സൈഡിലെ ഒരു കാർബണിനും ചേരുമ്പോൾ മൊത്തം എത്ര കാർബണായി? നാല് കാർബൺ. അങ്ങനെ നാല് കാർബണുള്ള ഓക്സാലോ അസെറ്റിക് ആസിഡ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഓക്സാലോ അസെറ്റിക് ആസിഡ് ഇസ് എ ഫോർ കാർബൺ കോമ്പൗണ്ട്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഫോർ കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഈ സൈക്കിളിനെ C4 സൈക്കിൾ എന്ന് വിളിക്കുന്നത്. മറ്റടുത്ത് 3-phosphoglycerate ആണ് അവിടെ ഉണ്ടായത്, അത് 3 carbon കോമ്പൗണ്ട് ആണ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് C3 സൈക്കിൾ. സോ C4 സൈക്കിൾ നമുക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓക്സാലോ അസെറ്റിക് ആസിഡ് നമുക്ക് ഇവിടെ കിട്ടി. ഈ ഓക്സാലോ അസെറ്റിക് ആസിഡിനെ പിന്നീട് നമ്മൾ മാലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. മാലിക് ആസിഡ് ഈസ് ഓൾസോ എ ഫോർ കാർബൺ കോമ്പൗണ്ട്. ഈ മാലിക് ആസിഡിനെ നമ്മൾ പിന്നെ മീസോഫിൽ സെല്ലിൽ നിന്നും ബണ്ടിൽ ഷീത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ മാലിക് ആസിഡ് ഇപ്പൊ എവിടെ എത്തി? റീച്ച്ഡ് മീസോഫിൽ ബണ്ടിൽ ഷീറ്റ്. അപ്പൊ ബണ്ടിൽ ഷീറ്റിൽ എത്തിയതിനു ശേഷം ഇതിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് പുറത്താക്കും. കാർബൺ ഡയോക്സൈഡ് പുറത്താക്കുമ്പോൾ ഈ ഫോർ കാർബൺ, ഇത് ഫോർ കാർബൺ തന്നെ, പക്ഷേ മാലിക് ആസിഡിൽ നിന്ന് ഒരു കാർബൺ ദാ പോയി കാർബൺ ഡയോക്സൈഡ് ആയിട്ട്. അപ്പൊ ബാലൻസ് മിച്ചം ഇനി എന്താ ഉള്ളത്? 3 carbon. അങ്ങനെ 3 carbon കോമ്പൗണ്ട് ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ആയിട്ട് അത് മാറും. ഓക്കെ, സോ ഇപ്പോ മാലിക് ആസിഡ് പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. അപ്പൊ പൈറുവിക് ആസിഡ് ഇസ് 3 carbon കോമ്പൗണ്ട്, അതിൽ നിന്ന് ഒരു കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോയി. ഈ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കാൻ ഒരാൾ അവിടെ റെഡി ആയിരിക്കും. ആരെന്നറിയാമോ? RBP. നമ്മൾ നേരത്തെ പഠിച്ച RBP. അപ്പൊ RBP ആരെ സ്വീകരിക്കും? കാർബൺ ഡയോക്സൈഡ്. വാ വാ, കുറെ നേരം കൊണ്ട് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ RBP കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചിട്ട് ഇറ്റ് വിൽ അണ്ടർഗോ കാൽവിൻ സൈക്കിൾ. ഇവിടെ റുബിസ്കോ എല്ലാരും ഇവിടെ ഇരിപ്പുണ്ട്. നേരത്തെ പഠിച്ച താരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ കാൽവിൻ സൈക്കിൾ അതിവിടെ തന്നെ നടക്കും. അപ്പൊ ഗ്ലൂക്കോസ് ഇവിടെ തന്നെ സിന്തസൈസ് ചെയ്യപ്പെടും. അപ്പോ ഈ പൈറുവിക് ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാല്, തിരിച്ച് ഈ പൈറുവിക് ആസിഡിനെ നമ്മള് ബണ്ടിൽ മീസോഫിൽ സെല്ലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഈ പൈറുവിക് ആസിഡിനെ വീണ്ടും PEP റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതായത് ഇവിടെ സംഭവിച്ച ഇത്രയേ ഉള്ളൂ, ഇവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ പൊക്കിയെടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ കാൽവിൻ സൈക്കിളിലേക്ക് കൊടുക്കുകയാണ്. ഈ റുബിസ്കോ ഒരു കാരണവശാലും ഓക്സിജനെ കാണാൻ അനുവദിക്കില്ല നമ്മൾ, കാരണം ഓക്സിജൻ വെളിയിൽ അറ്റ്മോസ്ഫിയറില്ല. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് എടുത്തു കൊണ്ട് കൊടുക്കുന്നത്. വേറെ ആരും ഇനി അങ്ങോട്ട് വരണം, ഓക്സിജൻ ഒരു കാരണവശാലും അങ്ങോട്ട് വരരുത് എന്നുള്ള രീതിക്ക്. സോ ഇതാണ് നമ്മൾ C4 സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഈ അനാട്ടമിയുടെ പേര് ക്രാൻസ് അനാട്ടമി, ഈ ചെടികളുടെ പേര് C4 പ്ലാന്റ്സ്, ഷുഗർ കെയിൻ, മെയ്സ് ഒക്കെ ഈ കാറ്റഗറിയിലാണ് വരുന്നത്. വീറ്റ്, C4 പ്ലാന്റ്സിലെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ആരാണ്? PEP. ഇവിടുത്തെ എൻസൈം ഏതാണ്? PEPKase. ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാണ്? ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഏതൊക്കെ സെല്ലുകളിലായിട്ടാണ് നടക്കുന്നത്? മീസോഫിൽ ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ. പിന്നെ ഇതിന്റെ C3 സൈക്കിളിന്റെയും C4 സൈക്കിളിന്റെയും ഡിഫറൻസ് ചോദിക്കും. C3 സൈക്കിളിന്റെയും C4 സൈക്കിളിന്റെ പ്രത്യേക വ്യത്യാസങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, C3 സൈക്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് അക്സെപ്റ്റർ ആരെന്ന് എഴുതുക, ഡിഫറൻസ് എഴുതുക, അവിടുത്തെ എൻസൈമുകളുടെ ഡിഫറൻസ് എഴുതുക. അതിൽ നടക്കുന്നത് സാധാരണ ഒരു മീസോഫിൽ സെല്ലാണ്, പക്ഷെ ഇത് നടക്കുന്ന മീസോഫിൽ സെല്ലിലും ബണ്ടിൽ ഷീത്തിലുമാണ്. അവിടെ ഒരു സെല്ലിൽ തന്നെയാണ് എല്ലാ പ്രവർത്തനവും നടക്കുന്നത്. ഇവിടെ പക്ഷേ മീസോഫിൽ സെല്ലിൽ കുറച്ച് പ്രവർത്തനങ്ങൾ, ബണ്ടൽ ഷീറ്റ് സെല്ലുകളിൽ വേറെ കുറച്ച് പ്രവർത്തനങ്ങൾ. അപ്പൊ നമുക്ക് പറയാം ഡിവിഷൻ ഓഫ് ലേബർ C4 സൈക്കിളിനകത്തുണ്ട്. പിന്നെ ഇതിനകത്ത് നടക്കുന്നത്, ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ C4 സൈക്കിളും ഉണ്ട്, C3 സൈക്കിളും ഉണ്ട്. പക്ഷെ C3 സൈക്കിൾ പറഞ്ഞാൽ ഒറ്റയ്ക്ക് C3 സൈക്കിൾ മാത്രമാണ്. ഇവിടെ രണ്ടും ഒരുമിച്ച് കണ്ടോ, ഇത് C3 സൈക്കിളാ. സോ രണ്ടും ഇവിടെ നടക്കുന്നുണ്ട്. ഒരു C4 പ്ലാന്റിനകത്ത് രണ്ടും നടക്കും, C3 C4 ഒരുമിച്ചാണ് നടക്കുന്നത്. സോ ഇതൊക്കെയാണ് പ്രത്യേകതകൾ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചെഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചു വെച്ചോളൂ. ഈ സെക്ഷനിൽ നിന്ന് എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, വ്യക്തമായിട്ട് മനസ്സിലായി കാണും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ കാണും.